ഹായ്, എല്ലാവർക്കും മാർബിൾ ഹോംസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മാർബിൾ ഹോംസ് ഇന്ന് പരിചയപ്പെടുത്തുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് തേവയ്ക്കൽ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന റൂട്ടിലായിട്ടാണ്. അതായത് മെഡിക്കൽ കോളേജ് തേവയ്ക്കൽ ജംഗ്ഷനിൽ നിന്നും ഏകദേശം ഒരു 300 മീറ്റർ മാത്രമാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്ന വീട്ടിലേക്കുള്ള ദൂരമെന്ന് പറയുന്നത്. തേവയ്ക്കൽ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന റൂട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. അവിടെ അടുത്ത് തന്നെയാണ് ന്യൂവാൽസ നാഷണൽ അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ്, ഈ പറയുന്ന നമ്മളുടെ അതുപോലെ തന്നെ ഇൻഫോ പാർക്ക്. ഇൻഫോ പാർക്കിലേക്ക് ഈ പറയുന്ന വീട്ടിൽ നിന്നും ഏകദേശം 5 കിലോമീറ്ററും യൂണിവേഴ്സിറ്റിയൊക്കെ വളരെ അടുത്ത് തന്നെയാണ്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് കാക്കനാടിലേക്കും അതുപോലെ തന്നെ ലുലു മാളിലേക്കൊക്കെ വളരെ എളുപ്പത്തിൽ എത്തിപ്പെടാവുന്ന ദൂരത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതിനടുത്തായിട്ട് തന്നെ നമുക്കൊരു നടന്നു പോകാവുന്ന ദൂരത്തിൽ തന്നെ ചർച്ചസ് ഉണ്ട്, അതുപോലെ മോസ്ക് ഉണ്ട്, അമ്പലം സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പം ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണെങ്കിലും ധൈര്യമായിട്ട് തന്നെ തിരഞ്ഞെടുക്കാവുന്ന ഒരു സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. മെയിൻ റോഡിൽ നിന്നും നമുക്ക് ബസ് സ്റ്റോപ്പിലേക്ക് ഇവിടെ നിന്ന് ഏകദേശം ഞാൻ പറഞ്ഞു തേവയ്ക്കൽ ജംഗ്ഷനാണ്, 300 മീറ്റർ മാത്രമാണ് ബസ് സ്റ്റോപ്പിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. മെയിൻ റോഡിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഈ വീട്ടിലേക്ക് വരുന്നത് ടാറിട്ട റോഡാണ്. അത് സാധാരണ നമ്മൾ ചില വിലകളിൽ ചിലപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ റോഡൊക്കെ കണ്ടത്, അതുപോലെയൊന്നും അല്ലാതെ നല്ല ഫ്രഷായിട്ട് ഇപ്പം ടാറിങ് കഴിഞ്ഞ് കിടക്കുന്ന റോഡാണ്. അതുപോലെ തന്നെ കാമാൻ കൊയറ്റായ ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ സറൗണ്ടിങ്സ് എന്ന് പറയുമ്പോൾ ധാരാളം വില്ലകളും അപ്പാർട്ട്മെൻറ്റ്സും ഒക്കെ പണി വർക്ക് ഇൻ പ്രോഗ്രസ് ആണെന്ന് നമ്മൾ പറയാം. നിങ്ങൾക്ക് ഏകദേശം നോക്കിയാൽ തന്നെ കാണാം ഈ കാണുന്ന വില്ലയുടെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു വീട് പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് തൊട്ടപ്പുറത്തുള്ള ലാൻഡ് ആണെങ്കിലെല്ലാം പ്ലോട്ട് തിരിച്ചിട്ടിട്ട് അവിടെ എല്ലാം തറ കെട്ടിയിട്ടിട്ടുണ്ട്. വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഒരു ചെറിയ അപ്പാർട്ട്മെൻറ്റ് അതിനപ്പുറത്തായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ടും ഈ നമ്മൾ ഈ കാണുന്ന വീടിന്ന് ഇവിടെ നമ്മൾ ഈ വീട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിലേക്ക് ഒരുപാട് നൈബേഴ്സിന് നമുക്ക് കിട്ടാവുന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. വേസ്റ്റ് വെള്ളം ഒഴുകിപ്പോകുന്നതിനാണെങ്കിലും മഴവെള്ളം ഒഴുകിപ്പോകുന്നതിനാണെങ്കിലും നന്നായിട്ട് തന്നെ ഒരു ഡ്രെയിനേജ് സിസ്റ്റവും കൂടി ഇവിടെ അഡ്വാൻസ്ഡ് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. നമുക്കിനി വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. വീട്ടിലേക്ക് കടക്കുമ്പോൾ തന്നെ ഇതിൻ്റെ മെയിൻ ഈ ഒരു ഗേറ്റും മതിലും വന്നിട്ട് മതിലൊരു പ്ലെയിൻ വൈറ്റ് കളർ ഷെയ്ഡ് കൊടുത്തിട്ട് ഒരു സിമ്പിളായ ഡിസൈനിലാണ് മതിൽ ചെയ്തിരിക്കുന്നത്. മതിലിൻ്റെ 2 പില്ലേഴ്സ് വന്നിട്ട് പില്ലറിലും ഓരോ ചെറിയ ക്യൂട്ടായ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഗേറ്റ് വന്നിട്ട് ജിയുടെ സ്ക്വയർ ട്യൂബിൽ ലേസർ കട്ട് ഡിസൈനിലും അഴികളോടുകൂടിയ ഡിസൈനുമായിട്ടൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റിൻ്റെ ഒരു സൈഡ് വന്നിട്ട് സ്ലൈഡ് ചെയ്യുന്ന രീതിയിലും ഈ ഒരു സൈഡ് വന്നിട്ട് ഇതുപോലെ ഓപ്പൺ ചെയ്യുന്ന രീതിയിലുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വീട് മൊത്തത്തിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് ഷേപ്പ് എന്ന് പറയുന്നത് ബോക്സി ടൈപ്പ് വീടാണെങ്കിലും അതിൻ്റെ ഒരു സൈഡിൽ മാത്രമായിട്ട് ഒരു എ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആ എ ഷേപ്പിലെ റൂഫിംഗ് വന്നിട്ട് ക്ലാഡിംഗ് സ്റ്റോൺസ് ആണ്, സിമെൻറ്റ് കളറിലുള്ള ക്ലാഡിംഗ് സ്റ്റോൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല വൈറ്റ് കളറാണ് വീടിന് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന കളർ എന്ന് പറയുന്നത്. നമുക്കിനി വീടിന് അകത്തേക്ക് കടന്നിട്ട് വീടിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നോക്കാം. വീടിനകത്തേക്ക് കടക്കുമ്പോൾ തന്നെ ആദ്യം പറയേണ്ടത് കാർ പോർച്ചിനെ കുറിച്ചാണ്. നല്ലതായിട്ട് സ്റ്റോൺസ് എല്ലാം പാകി നല്ല വൃത്തിയാക്കി ആർട്ടിഫിഷ്യൽ ഗ്രാസ് എല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടാണ് ഇവിടുത്തെ ഈ ഒരു കാർ പോർച്ചിൻ്റെ ഏരിയയും സറൗണ്ടിങ്സും എല്ലാം ചെയ്തിരിക്കുന്നത്. നമ്മൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ടാണ് ഇവിടുത്തെ കിണർ കാണപ്പെടുന്നത്. അപ്പം ഈ ഒരു ഭാഗത്തെ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, കാക്കനാട് ലൊക്കേഷനിൽ ഈ കങ്ങരപ്പടി പുക്കാട്ടുപടി തേവയ്ക്കൽ ഭാഗങ്ങളിലെല്ലാം വെള്ളം എന്ന് പറയുന്നത് നല്ല വെട്ടുകല്ലിൽ നിന്ന് നമുക്ക് ചെത്തി ഉണ്ടാക്കുന്ന വെള്ളമാണ്. അതുകൊണ്ട് തന്നെ വെള്ളത്തെപ്പറ്റി നമ്മളൊന്നും അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ വെള്ളത്തിൻ്റെ സ്രോതസ് എന്ന് പറയുന്നത് കിണറാണ്. ഇവിടുത്തെ കാർ പോർച്ചിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 2 കാറുകൾക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് കാർ പോർച്ച് ചെയ്തിരിക്കുന്നത്. ഓണർ ഓൾറെഡി തന്നെ ഇതിനകത്തൊരു ഇന്നോവ പാർക്ക് ചെയ്തതും അതുകൂടാതെ ഒരു ചെറിയ കാറും കൂടെ പാർക്ക് ചെയ്ത് നോക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് നമ്മൾ ധൈര്യമായിട്ട് പറയുന്നത് 2 കാറുകൾക്ക് നിങ്ങൾക്ക് ഇവിടെ സുഖമായിട്ട് പാർക്ക് ചെയ്യാമെന്ന് പറയുന്നത്. കിണറിൻ്റെ ആ ഒരു ഭാഗം വന്നിട്ട് അതിൻ്റെ വീടിൻ്റെ ബാക്കിലേക്കുള്ള കണ്ടിന്യൂഷനാണ് ആ വഴി പോകുന്നത്. ഈ ഒരു ഭാഗം വരെ സ്റ്റോൺസ് വിരിച്ചിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ബാക്ക് സൈഡിലേക്ക് ബേബി മെറ്റൽസ് വിരിച്ചിട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ ബാക്ക് സൈഡിലേക്കുള്ള ഏരിയ ആണ് ആ കാണുന്നത്. നമുക്ക് കിച്ചണിലൊക്കെ വരുന്ന സമയത്ത് ബാക്ക് സൈഡിലെ ഏരിയ വിശദമായിട്ട് തന്നെ പരിചയപ്പെടാം. അതുപോലെ ഇപ്പം നമ്മൾ വീടിൻ്റെ റൈറ്റ് സൈഡ് കണ്ടു. ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് കാർ പോർച്ച് വരുന്നത്. കാർ പോർച്ചിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെയാണ് ഈ വീടിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഈ ഒരു വഴി പോകാവുന്നതും. അതും അതുപോലെ തന്നെ സെയിം ബേബി മെറ്റൽസ് വിരിച്ചിട്ട് ഭംഗിയാക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കാർ പോർച്ച് വന്നിട്ട് കാർ പോർച്ചിന് ഈ 2 പില്ലറുകളിലും പകുതി വരെ ക്ലാഡിംഗ് സ്റ്റോൺസ് ബ്ലാക്ക് കളർ ചെയ്തിട്ട് മുകളിലേക്ക് സിമെൻറ്റ് കൊണ്ടുള്ള തൂണായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മുകൾ ഭാഗത്തെല്ലാം ജിയുടെ സ്ക്വയർ ട്യൂബ് കൊണ്ട് ലാഡർ ഷേപ്പിലെല്ലാം ധാരാളം വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്ത് വന്നിട്ട് ക്യൂട്ടായിട്ടുള്ള 2 ലൈറ്റ്സ് വെച്ചിട്ടുണ്ട്. കാർ പോർച്ചിൻ്റെ മുകൾ ഭാഗത്തെല്ലാം വന്നിട്ടാണെങ്കിലും ധാരാളം ലൈറ്റുകൾ LED ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം ബാക്കി ഇതിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പായിട്ട് പറയാം, ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് 4.200 സെൻറ് സ്ഥലത്താണ്. അതുപോലെ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് 2100 സ്ക്വയർ ഫീറ്റാണ്.
അപ്പോൾ ഈ 4.200 സെൻറ് സ്ഥലത്ത് 2100 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു വീടെന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ഏകദേശം ഊഹിക്കാം റൂമുകളുടെ വലുപ്പമാണെങ്കിലും ഇതിനകത്തുള്ള സ്ഥലം എന്തോരം എന്തുമാത്രം സ്ഥലം നമുക്ക് ഇതിനകത്ത് കിട്ടുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ സിറ്റൗട്ടിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് താഴെ ആ ഒരു ഭാഗത്ത് ജനലുകളുടെ ഭാഗത്ത് താഴെയായിട്ട് ക്ലാഡിംഗ് സ്റ്റോൺസ് കൊണ്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിൽ നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലും ആ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലും നമ്മൾ കാർപോർച്ച് കണ്ടതിൻ്റെ ആ ലൈറ്റിൻ്റെ കണ്ടിന്യൂഷനായിട്ട് രണ്ട് ലൈറ്റുകളും വെച്ചിട്ടുണ്ട്. ഈ സിറ്റൗട്ടിൻ്റെ ഒക്കെ ഈ ഒരു മുകൾ ഭാഗത്ത് ഈ ഒരു പാരപ്പറ്റിൻ്റെ താഴെ ഭാഗത്തായിട്ട് വന്നിട്ടും ധാരാളം LED ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. സിറ്റൗട്ട് ഒരു ചെറിയ സിറ്റൗട്ടായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിലുള്ള ഗ്രാനൈറ്റാണ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ വന്നിട്ട് റൂഫിൽ നല്ലൊരു ലൈറ്റ് വലിയൊരു ലൈറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മെയിൻ ഡോറ് വീടിൻ്റെ മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത് നല്ല വലിയൊരു കട്ടിളപ്പടിയിലാണ് തീർത്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഡിസൈനിൽ ഈ ഒരു ഭാഗത്തായിട്ട് സിൽവർ ബീഡിങ്ങുകളൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീടിനകത്തേക്ക് കടക്കുന്നതിന് മുമ്പ് വേറൊരു കാര്യം പറയേണ്ടതെന്ന് വെച്ചാൽ, വീടുകൾ നമുക്ക് പലതരത്തിൽ ചെയ്യാം, പല ക്വാളിറ്റിയിൽ ചെയ്യാം. പക്ഷേ നല്ലൊരു വീട് നല്ലൊരു ക്വാളിറ്റി ഐറ്റംസ് എല്ലാം യൂസ് ചെയ്ത്, ക്വാളിറ്റി മെറ്റീരിയലുകൾ യൂസ് ചെയ്ത്, അതിപ്പോൾ നമ്മളുടെ ബാത്റൂം ഫിറ്റിങ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും സ്വിച്ചസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇവിടെ ചെയ്തിരിക്കുന്ന ഇലക്ട്രിക് വയറുകളുടെ കാര്യത്തിലാണെങ്കിലും ഒരു ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട് നല്ലൊരു വീട് ചെയ്യുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നല്ലൊരു മനസ്സാക്ഷിയുള്ള ബിൽഡേഴ്സ് മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടും എനിക്ക് സധൈര്യം പറയാം, നല്ല രീതിയിൽ ക്വാളിറ്റിയോട് കൂടി തന്നെ ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. കാരണം ഈ വീട്ടിൽ ചെയ്തിരിക്കുന്ന വയറിങ്സ് എല്ലാം തന്നെ V-Guard ചെയ്തിരിക്കുന്നത്. സ്വിച്ചസ് എല്ലാം ആണെങ്കിൽ Legrand യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ ഈ പുതിയ വീടുകൾ ചിലത് വാങ്ങിച്ചു കഴിയുമ്പോൾ സ്വിച്ചസിൻ്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ ഫിറ്റിങ്സിൻ്റെ ക്വാളിറ്റിയും ചിലത് വളരെ മോശമായിരിക്കും. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്ക് ഞാൻ ധൈര്യമായിട്ട് പറയുകയാണ്, നല്ല രീതിയിലുള്ള സ്വിച്ചസും വയറിങ്ങും ഒക്കെയാണ് ഈ വീട്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ മെയിൻ ഡോറ് കണ്ടു. മെയിൻ ഡോറ് കടന്ന് അകത്തേക്ക് വരുമ്പോഴേക്കും ഇവിടുത്തെ ഈ ഒരു വിസിറ്റേഴ്സ് ഏരിയ, ഗസ്റ്റ് ലിവിംഗ് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു സൈഡിലായിട്ട് ഒരു ഒതുങ്ങിയ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. വീട്ടിലേക്ക് നമ്മൾ കയറി വീടിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോഴാണ് ഗസ്റ്റ് ലിവിംഗ് ഏരിയ കാണപ്പെടുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഗസ്റ്റ് ലിവിംഗ് ഏരിയ ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ ഒരു നല്ല കോർണർ സോഫ സീറ്റ് ഇടാനുള്ള നല്ല സ്പേസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എൽ ഷേപ്പിൽ നല്ല ഭംഗിയായിട്ട് ഒരു വലിയ സോഫ സെറ്റ് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഈ റൂമിന് നല്ല അട്രാക്ഷൻ ആയിരിക്കും. ഇവിടുത്തെ എയർ സർക്കുലേഷന് വിൻഡോസ് വന്നിട്ട് രണ്ട് സൈഡിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇലക്ട്രിസിറ്റി DB ബോക്സും കാര്യങ്ങളെല്ലാം വന്നിട്ട് ആ ഭാഗത്താണ് വരുന്നത്. ഇവിടുത്തെ റൂഫിലാണെങ്കിൽ നല്ല ഭംഗിയായിട്ടൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. LED ലൈറ്റ്സുകളും ഒക്കെ ധാരാളമായിട്ട് കൊടുത്തിട്ടുണ്ട്. TV യൂണിറ്റിൻ്റെ സ്പേസ് വരുന്നത് നമ്മൾ കയറി വരുമ്പോൾ തന്നെ വിസിബിളായ രീതിയിലാണ് TV യൂണിറ്റിനുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നത്. TV യൂണിറ്റിനോട് ചേർന്ന് ഈ ഒരു സൈഡിലായിട്ടും ഇവിടെ ഒരു ചെറിയ വിൻഡോ കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിൻഡോസ് ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ എയർ സർക്കുലേഷനും നല്ല വെളിച്ചവും ഇടുന്നകത്തേക്ക് ധാരാളം കിട്ടുന്നുണ്ട്. ഈ ഒരു TV യൂണിറ്റിൻ്റെ ഏരിയ വന്നിട്ട് ബാക്ക് സൈഡിലെല്ലാം ഈ ഒരു വോള് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഗോൾഡൻ യെല്ലോ കളറിലെ നല്ലൊരു ഭംഗിയുള്ള ഒരു നല്ല ഗ്ലിറ്റർ പോലത്തെ നമുക്ക് തോന്നിക്കുന്ന ടൈപ്പുള്ള ഒരു വർക്കാണ് ആ ഒരു ടൈപ്പ് വർക്കാണ് ആ ഭിത്തിയിൽ കൊടുത്തിരിക്കുന്നത്. TV സ്റ്റാൻഡിൻ്റെ മെയിൻ യൂണിറ്റ് വയ്ക്കുന്ന ആ ഒരു ഏരിയ കൂടാതെ ചെറിയ ചെറിയ പോക്കറ്റ് ഷെൽഫുകളൊക്കെ ധാരാളം വുഡ് കൊണ്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി അവിടെ രണ്ട് ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ട്. നമ്മളുടെ ചോയ്സ് അനുസരിച്ച് നമുക്ക് ബാക്കി എന്ത് വേണമെങ്കിലും അവിടെ ചെയ്യാം. അതിൻ്റെ ഈ ഒരു സൈഡും ഇതുപോലെ തന്നെ നിറയെ പോക്കറ്റ് ഷെൽഫുകൾ വുഡ് കൊണ്ട് ചെയ്തിട്ട് അതിനിടയിലെല്ലാം തന്നെ LED ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ വീടിൻ്റെ ഫ്ലോറിംഗ് വന്നിട്ട് നല്ല വീതിയുള്ള നീളത്തിലുള്ള വെട്രിഫെയർ ടൈലാണ് ചെയ്തിരിക്കുന്നത്. ഒരു വൈറ്റ് കളറിലുള്ള ടൈലാണ്, അതിനിടയ്ക്കിടയ്ക്ക് ബ്ലാക്ക് കളറിലൊരു ഡിസൈനും കൂടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഗസ്റ്റ് ലിവിംഗ് ഏരിയ കണ്ടിട്ട് നമ്മൾ നേരെ വരുമ്പോൾ, അതായത് മെയിൻ ഡോറിൻ്റെ നേരെ നമ്മൾ കടന്നു വരുമ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്തെ റൂഫിലാണെങ്കിലും നല്ല വർക്കുകളൊക്കെ കൊടുത്ത് LED ലൈറ്റുകളൊക്കെ ഇട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ കടന്ന് നേരെ വരുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ്. ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു വലിയ ഏരിയ തന്നെയാണ്. ഒരു 8-9 പേർക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാവുന്ന രീതിയിൽ ഒരു വലിയ, അതിവിടെ റൗണ്ട് ആയിട്ടുള്ള ഡൈനിങ് ടേബിളും സ്യൂട്ടാകും, സ്ക്വയർ ആയിട്ടുള്ള ഡൈനിങ് ടേബിളും സ്യൂട്ടാകും, ആ രീതിയിലെല്ലാം വലുപ്പത്തിൽ തന്നെയാണ് ഈ ഒരു ചെയ്തിരിക്കുന്നത്. കാരണം 2100 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് എന്നത് തന്നെയാണ് അതിനുള്ള ഏറ്റവും വലിയ തെളിവ്. കാരണം ഒരുപാട് സ്പേസ് നമുക്ക് റൂമിനകത്തേക്ക് ലഭ്യമാണ്. ഡൈനിങ് ഏരിയയുടെ മുകളിലേക്ക് നോക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ടുള്ള വർക്കുകൾ നമുക്ക് ധാരാളം കാണാം. വളരെ വലിയ റൗണ്ടും ചെറിയ റൗണ്ടിലും ഒക്കെ ആയിട്ട് ധാരാളം സ്പേസ് കൊടുത്തിട്ട് അതിനകത്തൊക്കെ LED ലൈറ്റ്സ് ഇട്ട് ഭംഗിയാക്കിയിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്ത് നിന്ന് മുകളിലേക്ക് പോകുന്ന സ്റ്റെയർ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോകുന്ന സമയത്ത് പറയാം. ഈ ഒരു സ്റ്റെയറിൻ്റെ താഴെയായിട്ട് ഈ ഒരു ഭാഗത്ത് വരുന്ന ആ ഒരു വേക്കൻ്റായി കിടക്കുന്ന സ്പേസ് നല്ല രീതിയിൽ തന്നെ കബോർഡായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. നമുക്ക് UPS ഇലക്ട്രിക്കിൻ്റെ മറ്റ് സാധനങ്ങളും ഇൻവെർട്ടേഴ്സൊക്കെ വയ്ക്കാനായിട്ട് ആ ഏരിയ യൂസ് ചെയ്യാം.
ഈ ഒരു സൈഡ് വന്നിട്ടാണ് കിച്ചണിലേക്കുള്ള എൻട്രൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ വാഷ് ബേസിൻ എവിടെയെന്നായിരിക്കും നിങ്ങൾ സ്വാഭാവികമായിട്ടും ചോദിക്കുന്നത്. വാഷ് ബേസിൻ വന്നിട്ട് ഈ ഒരു സൈഡിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായ അറ്റ്മോസ്ഫിയറിലാണ് വാഷ് ബേസിൻ അവർ വെച്ചിരിക്കുന്നത്. ഗ്രാനൈറ്റിൻ്റെ ഒരു വൈറ്റ് കളറിലുള്ള പീസ് ഇവിടെ കൊടുത്തിട്ട് അതിൻ്റെ താഴെ തന്നെ ധാരാളം ഷെൽഫുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. സ്ലൈഡിംഗ് ആയിട്ടാണെങ്കിലും ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നതും എല്ലാമായിട്ട് ഒരുപാട് ഷെൽഫുകൾ ഇവിടെ ലഭ്യമാക്കിയിട്ടുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ സൈഡിലെല്ലാം വന്നിട്ട് നമ്മൾ ടി വി യൂണിറ്റിൻ്റെ അവിടെ കണ്ട ആ ഒരു വർക്കാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ഈ ഒരു ബാക്കിയുള്ള സറൗണ്ടിങ്സ് എല്ലാം വന്നിട്ട് ഇങ്ങനെ നമുക്ക് ആ 3D എഫക്റ്റ് തോന്നിക്കുന്ന ക്ലാഡിംഗ് സ്റ്റോൺസ് ആണ് വെച്ചിരിക്കുന്നത്. അത് ഈ ഒരു ഭിത്തിയിലുള്ള ടെക്സ്ചർ വർക്കിനോട്, ഗോൾഡൻ കളറിലെ ടെക്സ്ചർ വർക്കിനോട് മാറ്റു കൂട്ടുന്ന, അതിനോട് അടുത്ത് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് അത് കൊടുത്തിരിക്കുന്നത്. മുകൾ ഭാഗത്തെല്ലാം തന്നെ മൾട്ടി വുഡോട് നല്ലൊരു വർക്ക് ചെയ്തിട്ട് അതിനിടയിലെല്ലാം ബ്ലൂ കളറും ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡുള്ള ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു റൗണ്ട് മിററും ഈ ഒരു ഏരിയ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു അട്രാക്ഷൻ തോന്നും, പെട്ടെന്ന് നമ്മളൊന്ന് നോക്കിപ്പോകും. ആ രീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഫാനുകളെല്ലാം ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഈ ഒരു വീട്ടിൽ രണ്ട് ബെഡ്റൂമുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഡൈനിങ് ഹാളിൽ നിൽക്കുമ്പോൾ തന്നെ നേരെ കാണാം ഇവിടെ രണ്ട് ബെഡ്റൂമുകളാണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. രണ്ട് ബെഡ്റൂമുകൾ താഴെ വരുന്ന വീടുകൾക്ക് നമുക്ക് ഒരുപാട് റിക്വയർമെൻറ്റ്സ് ഇപ്പോൾ വരുന്നുണ്ട്. കാരണം സ്റ്റെപ്പ് കയറി മുകളിൽ പോകാനൊക്കെ ബുദ്ധിമുട്ടുള്ള പാരൻസ് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ടും രണ്ട് ബെഡ്റൂം താഴെ ഇപ്പോൾ ഒരു അത്യാവശ്യമായ സംഭവം തന്നെയാണ്. ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് നമ്മൾ കടക്കുകയാണ്. ബെഡ്റൂമിൻ്റെ ഡോറെല്ലാം വന്നിട്ട് ഇതുപോലെ ഒരു വൈറ്റ് കളറാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിനകത്തേക്ക് കടക്കുമ്പോൾ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയുള്ള ബെഡ്റൂമാണ് ചെയ്തിരിക്കുന്നത്. രണ്ട് ഭാഗത്തായിട്ടാണ് എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. മുകൾ ഭാഗത്താണെങ്കിലും ധാരാളം LED ലൈറ്റുകൾ ഇട്ടിട്ട് നല്ല രീതിയിലുള്ള റൂഫിൽ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വാർഡ്രോബ് വന്നിട്ട് ഈ ഒരു സൈഡിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓൾറെഡി ഡ്രസ്സിംഗ് ടേബിളിലുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളും എല്ലാം കൊടുത്ത് മിറർ എല്ലാം വെച്ച് ഓൾറെഡി സെറ്റായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ധാരാളം ഷെൽഫുകളും കബോർഡുകളും ഒക്കെ വരുന്ന രീതിയിൽ തന്നെയാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ഇതൊരു അറ്റാച്ച്ഡ് ബാത്റൂമുള്ള ബെഡ്റൂം തന്നെയാണെന്ന് പറയാം. ഇതിൻ്റെ ഡോറും കാര്യങ്ങളൊക്കെ വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പം ജസ്റ്റ് ഞാൻ ഡോറ് വെക്കുന്നതിന് മുമ്പുള്ള ഒരു പിക്ചറാണ് നിങ്ങളെ കാണിച്ചിരിക്കുന്നത്. ഇതിനകത്തുള്ള ടൈല് വന്നിട്ട് ഒരു വൈറ്റ് ആൻഡ് ബ്രൗണിഷ് ഷെയ്ഡ് ഡിസൈനുള്ള ബ്രൗണിഷ് ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു സംഗതി എന്ന് വെച്ചാൽ ഇവിടുത്തെ ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം ഹിൻഡ് വെയറിൻ്റെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഓൾറെഡി ആദ്യം തന്നെ പറഞ്ഞത് എല്ലാം ക്വാളിറ്റിയുള്ള ഫിറ്റിംഗ്സ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ ബാത്റൂം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ഇവിടുത്തെ താഴത്തെ ആദ്യത്തെ ബെഡ്റൂം കണ്ടു. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കടക്കാം. ഈ രണ്ട് ബെഡ്റൂമുകളുടെ ഇടയിൽ സെപ്പറേഷൻ എന്ന് പറയുന്നത് ഈ വാഷ് ബേസിൻ ഏരിയയാണ്. അപ്പോൾ അത്യാവശ്യം ഗ്യാപ്പ് ഇട്ടിട്ട് തന്നെയാണ് രണ്ട് ബെഡ്റൂമുകളും വരുന്നത്. നമ്മൾ നേരത്തെ കണ്ട ബെഡ്റൂമിൻ്റെ പോലത്തെ തന്നെ ഡോറാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. ഇവിടെയും മറ്റേ റൂമിനേക്കാളും കുറച്ചുകൂടെ വലിപ്പം കിട്ടുന്ന രീതിയിലാണ് ഇവിടുത്തെ ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് ധാരാളം വിൻഡോകൾ കൊടുത്തിട്ടുണ്ട്. രണ്ട് സിംഗിൾ വിൻഡോസും അതുകൂടാതെ ഇവിടെ ഒരു ഒറ്റ ഫ്രെയിമിൽ വരുന്ന മൂന്ന് പാളയുടെ ജനലുമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ മുകളിലത്തെ ഭാഗത്താണെങ്കിലും ധാരാളം വർക്കുകളൊക്കെ കൊടുത്തിട്ട് LED ലൈറ്റ്സും കാര്യങ്ങളും എല്ലാം ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ വാർഡ്രോബ് വന്നിട്ടും നല്ല ഭംഗിയായിട്ട് ഒരുപാട് സ്പേസ് കിട്ടുന്ന രീതിയിൽ, ധാരാളം ഫെസിലിറ്റി കിട്ടുന്ന രീതിയിലാണ് ഇവിടുത്തെ വാർഡ്രോബും ചെയ്തിരിക്കുന്നത്. ഒരു ബ്ലാക്ക് ആൻഡ് വുഡിൻ്റെ കളറാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഈ ഒരു ബാത്റൂം വന്നിട്ടാണെങ്കിലും കുറച്ച് ഡിഫറെൻ്റ് ആയ ഒരു ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കളറ് വന്നിട്ട് ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളറിലാണ് ചെയ്തിരിക്കുന്നത്. നീളത്തിലുള്ള ഒരു ബാത്റൂമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഫിറ്റിംഗ്സ് എല്ലാം ഓൾറെഡി പറഞ്ഞതുപോലെ ഇവിടുത്തെ എല്ലാ ഫിറ്റിംഗ്സും ഹിൻഡ് വെയറിൻ്റെ തന്നെയാണ് ടോയ്ലറ്റ് ഫിറ്റിംഗ്സ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ താഴെ രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ളത് തന്നെ നമുക്ക് നല്ലൊരു സൗകര്യമാണ് എന്ന് പറയാം. അങ്ങനെ നമ്മൾ രണ്ട് ബെഡ്റൂം കണ്ടു കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് വന്നിരിക്കുകയാണ്. ഡൈനിങ് ഹാളിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഇവിടുത്തെ കിച്ചൺ വരുന്നത്. കിച്ചണിലേക്ക് നമ്മൾ പോകുന്ന ആ ഒരു ഏരിയ തന്നെ നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ കിച്ചൺ എന്നുള്ളൊരു കോൺസെപ്റ്റ് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. കിച്ചണിൻ്റെ ഈ ഒരു ഭാഗത്ത് ക്രോക്കറി ഐറ്റംസ് ഒക്കെ നമുക്ക് വയ്ക്കാനായിട്ട് ചെറിയൊരു ക്രോക്കറി ഷെൽഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് ഇവിടെയൊക്കെ നല്ല ഭംഗിയുള്ള പോട്ട്സ്, കളർഫുൾ പോട്ട്സുകളൊക്കെ വെച്ച് കഴിഞ്ഞാലും നല്ല ഭംഗിയായിട്ടിരിക്കും. നമ്മളൊരു ചോയ്സ് അനുസരിച്ച് നമുക്ക് അവിടെ എന്ത് വേണമെങ്കിലും വയ്ക്കാം. താഴത്തെ ഈ ഒരു പോർഷൻ വന്നിട്ടാണെങ്കിലും നല്ല രീതിയിൽ തന്നെ വർക്കുകൾ ചെയ്തിട്ട് ലൈറ്റൊക്കെ അതിനകത്ത് ഇട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. ഈ ഒരു ഫ്രെയിമിൻ്റെ താഴെയാണെങ്കിലും ചെറിയ ചെറിയ LED ലൈറ്റുകളൊക്കെ ധാരാളം കൊടുത്തിട്ടുണ്ട്. കിച്ചണിലേക്ക് വരുമ്പം നല്ല ഓപ്പൺ കിച്ചൺ, നല്ല തെളിച്ചമുള്ള കിച്ചണായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഷെൽഫുകളുടെ കളറെല്ലാം വന്നിട്ട് ഒരു ബ്രൗൺ ആൻഡ് വൈറ്റ് കളറാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ടൈല്, ഈ മുകളിലത്തെ ഭാഗത്തെ ഈ ഒരു ടോപ്പ് വന്നിട്ട് ഒരു വൈറ്റ് കളർ ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സറൗണ്ടിങ്സ് എല്ലാം തന്നെ വൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു വെളിച്ചവും ഒരു പ്യൂരിറ്റിയും ഈ കിച്ചണിലേക്ക് വരുമ്പോൾ ഫീൽ ചെയ്യും. ഈ വെളിച്ചത്തിനും എയർ സർക്കുലേഷനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ മൂന്ന് വിൻഡോകൾ ചെയ്തിരിക്കുന്നത്. കബോർഡുകളെല്ലാം മുകളിലും താഴെയെല്ലാം ആവശ്യത്തിന് ധാരാളം കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് സിങ്ക് വരുന്നത്. അടുക്കളയിൽ നിന്നുള്ള ഒരു ഡോറ് നമുക്ക് പുറത്തേക്ക് തുറക്കുന്നുണ്ട്.
അത് വന്നിട്ട് ഇവിടുത്തെ വർക്ക് ഏരിയ സ്പേസിലേക്കാണ് വരുന്നത്. ഈ കിച്ചണിൻ്റെ ഒരു ടൈലും നമ്മൾക്ക് ബാക്കിയുള്ള റൂമുകളിലെ ടൈല് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വർക്ക് ഏരിയ സ്പേസിലേക്ക് വരുമ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയൊരു ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വർക്ക് ഏരിയ സ്പേസ് താഴെയെല്ലാം ഫ്ലോറെല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. മുകളിലത്തെ വശം കവർ ചെയ്തിട്ടില്ല. കാരണം ഓരോരുത്തർക്കും ഓരോ ചോയ്സാണ്. ചിലർക്ക് ഓപ്പൺ ആയിട്ട് കിടക്കുന്നതാണ് ഇഷ്ടം, ചിലർക്ക് കവർ ചെയ്യുന്നതാണ് ഇഷ്ടം. കവർ ചെയ്യണമെങ്കിൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല, ജസ്റ്റ് ഒരു സൈഡിലൊരു റൂഫ് വെച്ച് കഴിഞ്ഞാൽ, മുകളിലും സൈഡിലും റൂഫ് വെച്ച് കഴിഞ്ഞാൽ അത് കവറായി പോക്കോളും. ഈ സൈഡെല്ലാം തന്നെ നല്ല ഗ്രില്ല് വെച്ചിട്ട് ഭംഗിയായിട്ട് സേഫ് ആൻഡ് സെക്യൂർ ആക്കിയിട്ടുണ്ട്. നമുക്കിനിയിപ്പോൾ ഒരു മുറ്റം വേണമെന്നുള്ളവർക്കാണെങ്കിൽ അടുക്കളയുടെ ഈ ഒരു സൈഡിൽ ഇത്രയും ഭാഗത്ത് സ്പേസ് ഉണ്ട്. അടുക്കളയിൽ നല്ല പച്ചക്കറി തോട്ടങ്ങളും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെടികളൊക്കെ നടണമെങ്കിൽ അതിനുള്ള സ്പേസും അവിടെ അവർ കവർ ചെയ്യാത്ത രീതിയിൽ തന്നെ നിലത്ത് വരെ ഇതൊന്നും വിടാതെ ബേബി മെറ്റൽ ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ താഴത്തെ ഇത്രയും ഭാഗം കണ്ടതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏകദേശം അറിയാൻ പറ്റും ഇവിടുത്തെ എന്തുമാത്രം സ്പേസാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത്. സാധാരണ നമുക്ക് ഡൈനിങ് ഹാളൊക്കെ വരുമ്പം ഒരുപാട് പേർക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു ഇതും കൂടെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെയാണ് അത്രയ്ക്ക് സ്പേസ് കൊടുത്തിട്ടാണ് ഡൈനിങ് ഹാളും കൂടെ ചെയ്തിരിക്കുന്നത്. താഴത്തെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്കിനി മുകളിൽ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. മുകളിലേക്ക് പോകുന്ന സ്റ്റെയറിൻ്റെ ഈ ഒരു സ്റ്റെയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം തന്നെ വുഡിലും ക്രോമിയം പ്ലേറ്റ് ഇട്ടാണ് ചെയ്തിരിക്കുന്നത്. മുകളിലേക്കുള്ള ഹാൻഡ് റെയിൽസ് എല്ലാം വന്നിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ഫുള്ളായിട്ടും ആ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബാറുകളിട്ട് അറ്റം വരെ സേഫ് ആൻഡ് സെക്യൂർ ആക്കിയിരിക്കുകയാണ്. നമ്മൾ നടന്നു പോകുന്ന പടികളെല്ലാം ചെയ്തിരിക്കുന്നത് നമ്മൾ ഫ്രണ്ടിലെ സിറ്റ് ഔട്ടിൽ കണ്ട ആ ഗ്രാനൈറ്റ് പീസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കയറിപ്പോകുന്ന വഴികളിലെല്ലാം തന്നെ ഇതുപോലെ നല്ല ക്യൂട്ടായ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരെ കയറിപ്പോകുന്ന വഴിക്ക് സൈഡിലുള്ള ഈ ഒരു ഭിത്തിയിൽ വന്നിട്ട് ഒരു ലൈറ്റ് പീച്ച് കളറിലുള്ള ഒരു ടെക്സ്ചർ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. നല്ല അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്ന തരത്തിലാണ് അതവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഈ ഒരു കടന്നു പോകുന്ന വഴികളിലെല്ലാം തന്നെ പെർഗോളയാണ് ചെയ്തിരിക്കുന്നത്. ഫുള്ള് ഗ്ലാസ് ഇട്ടിരിക്കുകയാണ്. താഴെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് മുകളിലേക്ക് നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് കാണാം. ഒരു ഷാൻഡലിയർ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല അട്രാക്റ്റീവ് ആയിട്ട് തോന്നും. അതിൻ്റെ ലൈറ്റുകളെല്ലാം ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. ഇങ്ങനെയുള്ള ലൈറ്റുകൾ കാണുന്ന നമുക്ക് നോക്കി നിൽക്കാൻ തന്നെ നല്ല ഭംഗിയാണ്. കയറി പോകുന്ന വഴികൾ ഓൾറെഡി ഞാൻ പറഞ്ഞു, പെർഗോള ഇതാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ഹാങ്ങിങ് ലൈറ്റ്സ് മാത്രമല്ല, മുകളിലേക്ക് വരുന്ന ഏരിയയിലെല്ലാം നിറയെ വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. റൂഫിലെല്ലാം ഒരുപാട് വർക്കുകൾ ചെയ്തിട്ട് LED ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുകയാണ്. സ്റ്റെപ്പ് കയറി നമ്മൾ വരുമ്പോൾ തന്നെ അവിടെ നല്ല ഭംഗിയായിട്ട് വുഡിൻ്റെ സറൗണ്ടിങ്സോട് കൂടിയിട്ടൊരു ലൈറ്റ് കിടക്കുന്നുണ്ട്. അത് കുറച്ച് നമുക്കൊരു വെറൈറ്റി ആയിട്ടും അട്രാക്റ്റീവ് ആയിട്ടും തന്നെ തോന്നുന്ന പോലെയാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ഒരു വലിയ ഹാളാണ് നമ്മളിവിടെ കയറി വരുമ്പോൾ തന്നെ കാണുന്നത്. ഈ ഒരു ഹാള് കൂടാതെ ഇവിടുന്ന് നമ്മൾ നടന്നു വരുമ്പം ഇത് നമുക്ക് എങ്ങനെ പറയണം എന്നൊരു ഡൗട്ട് തോന്നും. കാരണം ഒരുപാട് ഫെസിലിറ്റികൾ ഈ വീട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഹാള് കൂടാതെ എക്സ്ട്രാ ഇവിടെ വേറെ ഒരു TV യൂണിറ്റും കാര്യങ്ങളൊക്കെ കൂടെ സെറ്റ് ചെയ്തിരിക്കുന്ന വേറെ ഒരു സെക്കൻഡ് ഗസ്റ്റ് ലിവിംഗ് ഏരിയ എന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിനെ പറയാം. കാരണം താഴെയുള്ള ഗസ്റ്റ് ലിവിംഗ് ഏരിയയോട് കിടപിടിക്കുന്ന രീതിയിൽ തന്നെ ഭംഗിയായിട്ട് എല്ലാ സൗകര്യങ്ങളോടും കൂടി ഇവിടെ ചെയ്തിരിക്കുന്ന സെക്കൻഡ് ഗസ്റ്റ് ലിവിംഗ് ഏരിയയാണ് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിൽ കാണുന്നത്. താഴെ ചെയ്തിരിക്കുന്ന അതേ വർക്കുകൾ തന്നെയാണ് ഇവിടുത്തെ വോളിലെല്ലാം TV യൂണിറ്റിൻ്റെ സ്പേസിൽ കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് ഗോൾഡൻ കളറിലുള്ള ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട്. കബോർഡുകളെല്ലാം ധാരാളം കൊടുത്തിട്ടുണ്ട്. ആ ഭാഗത്തൊരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ധാരാളം വുഡ് കൊണ്ടുള്ള പോക്കർ ഷെൽഫുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴൊക്കെ എല്ലാ വീട്ടിലും നമുക്ക് TV കാണുന്നത് ഭയങ്കര ഒരു തമ്മിൽ ഇടിയുള്ളൊരു കാര്യമാണ്. കാരണം കുട്ടികൾക്ക് കാണേണ്ട ചാനലല്ല പാരൻസിന് കാണേണ്ടത്, അതല്ല ഗ്രാൻഡ് പാരൻസിന് കാണേണ്ടത്. അപ്പോൾ മിക്ക വീടുകളിലും കുട്ടികളും പാരൻസും തമ്മിൽ അടിയാണ്. അവർക്ക് കാണേണ്ടതല്ല പാരൻസിന് കാണേണ്ടത്. ആ ഒരു ഇത് ഒഴിവാക്കാനായിട്ട് എന്തുകൊണ്ടും നമുക്കിപ്പോൾ ഒരു രണ്ട് ഗസ്റ്റ് ലിവിംഗ് ഏരിയ ഇവിടെ അത്യാവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ചാനലുകൾ കാണണമെങ്കിൽ മുകളിൽ നിന്നെല്ലാം തന്നെ TV കാണാം. താഴെ അത് ആ ഒരു ചോയ്സ് അനുസരിച്ച് താഴെയുള്ളവർക്കും കാണാം. അതുപോലെയുള്ള ഫെസിലിറ്റിയോട് കൂടിയാണ് രണ്ടെണ്ണം കൊടുത്തിരിക്കുന്നത്. ഇവിടെയും ധാരാളം ജനലുകളൊക്കെ ലഭ്യമാക്കിയിട്ടുണ്ട്. മുകളിലാണെങ്കിലും ഒരുപാട് വർക്കുകളും കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ എന്തായാലും ഗസ്റ്റ് ലിവിംഗ് ഏരിയയുടെ സെക്കൻഡ് ഗസ്റ്റ് ലിവിംഗ് ഏരിയയിൽ വന്ന സ്ഥിതിക്ക് ഈ ഒരു ഭാഗം അങ്ങോട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് തന്നെ പോകാം. ഇവിടെ നിന്നും പുറത്തേക്ക് തുറക്കുന്ന ഒരു ഡോറാണ് കാണുന്നത്. അത് ഇവിടുത്തെ ബാൽക്കണിയിലേക്കുള്ള ഡോറാണെന്ന് പറയാം. ബാൽക്കണി അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. താഴെ നിന്നുള്ള ആ കാർപോർഷൻ എന്നുള്ള പില്ലറിൻ്റെ കണ്ടിന്യൂഷൻ മുകളിലേക്ക് വന്നിരിക്കുന്നതാണ്. അതിനെ ഹാഫ് പോർഷൻ ചെയ്തിരിക്കുന്നത് ക്ലാഡിംഗ് സ്റ്റോൺസ് വെച്ചിട്ടും മുകളിലേക്കുള്ള പോർഷൻ വന്നിട്ട് സിമെൻറ്റിലുമാണ് ചെയ്തിരിക്കുന്നത്. താഴെ ചെയ്തിരിക്കുന്നത് പോലെ തന്നെ GI സ്ക്വയർ ട്യൂബ് കൊണ്ടുള്ള വർക്ക് മുകളിലും ലാഡർ ഷേപ്പിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാം കണ്ടു നിറയെ LED ലൈറ്റുകളിട്ട് മനോഹരമാക്കിയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഏരിയ പോലും വിട്ടുപോകാതെ ആവശ്യമില്ല, എല്ലായിടത്തും തന്നെ LED ലൈറ്റുകൾ കൊടുത്ത് നമ്മൾ എവിടെ നോക്കിയാലും നമുക്ക് നല്ല ഭംഗി തോന്നുന്ന രീതിയിൽ തന്നെയാണ് വീട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബാൽക്കണിയുടെ നമ്മളുടെ ഹാൻഡ് റെയിൽസ് വന്നിട്ടാണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ചെയ്തിട്ട് അവിടെ എല്ലാം ഡിസൈനുള്ള ടഫിൻ്റെ ഗ്ലാസ് ഇട്ടിട്ട് നല്ല ഭംഗിയായിട്ട് കവർ ചെയ്തിരിക്കുകയാണ്. ഇവിടുത്തെ ഫ്ലോറിംഗ് എല്ലാം വന്നിട്ട് താഴെ എല്ലാം സെയിം കോമൺ ആ ഒരു ഇത് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ നമ്മൾ അങ്ങനെ മുകളിലത്തെ സെക്കൻഡ് ഗസ്റ്റ് ലിവിംഗ് ഏരിയ കണ്ടു, അതിനോട് അറ്റാച്ച് ചെയ്ത ബാൽക്കണി കണ്ടു. വീണ്ടും നമ്മൾ തിരിച്ച് മുകളിലത്തെ ഈ ഒരു വലിയ ഹാളിലേക്കാണ് വന്നിരിക്കുന്നത്. താഴെ നമ്മൾ ഇവിടെ രണ്ട് ബെഡ്റൂം കണ്ടു കഴിഞ്ഞു. മുകളിൽ രണ്ട് ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു യൂട്ടിലിറ്റി സ്പേസ് കൂടി ഇവിടെ ലഭ്യമാക്കിയിട്ടുണ്ട്. യൂട്ടിലിറ്റി സ്പേസ് എന്നതിലുപരി നമുക്കത് വേണമെങ്കിൽ ഒരു റൂമായിട്ട് യൂസ് ചെയ്യാമെന്നുള്ളൊരു പ്രയോജനം കൂടിയുണ്ട്. കാരണം അതുപോലെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടാണ് യൂട്ടിലിറ്റി സ്പേസ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു ഹാളിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് എൻ്റെ റൈറ്റ് സൈഡിലേക്കാണ് ഇവിടുത്തെ സെക്കൻഡ് ഗസ്റ്റ് ലിവിംഗ് ഏരിയ വരുന്നത്. നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ട് കഴിഞ്ഞു. അതുകൂടാതെ അതിനടുത്തായിട്ടാണ് ഇവിടെ ഈ ഒരു ബെഡ്റൂം വരുന്നത്, പിന്നെ ഈ ഒരു ബെഡ്റൂം വരുന്നത്, ആ ഭാഗത്തായിട്ട് യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. നമുക്ക് ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് കടക്കാം, മുകളിലത്തെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് കടക്കാം. താഴെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള രീതിയിൽ തന്നെയാണ് മുകളിലത്തെ ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. മുകളിലെല്ലാം ധാരാളം വർക്കുകൾ കൊടുത്ത് LED ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ജനാൽ വന്നിട്ട് ഈ രണ്ട് സൈഡിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബും ആവശ്യത്തിനുള്ള എല്ലാ ഫെസിലിറ്റിയോടു കൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മിററും കാര്യങ്ങളും എല്ലാം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു റൂം വന്നിട്ടും അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ് കാണപ്പെടുന്നത്. നമ്മൾ താഴെ കണ്ട ആ ഒരു സെയിം ടൈല് തന്നെയാണ് ഇവിടുത്തെ ബാത്റൂമിനകത്തും യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡാണ്. അത്യാവശ്യത്തിനുള്ള നീളവും വീതിയും ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു ബാത്റൂമും ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇവിടുത്തെ മൂന്ന് ബെഡ്റൂമുകൾ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടുത്തെ ഫൈനൽ നാലാമത്തെ ബെഡ്റൂം, മുകളിലത്തെ രണ്ടാമത്തെ ബെഡ്റൂം നമുക്ക് പരിചയപ്പെടാം. അതിനോട് പാരലായിട്ട് തന്നെ കുറച്ചും കൂടി നീങ്ങിയൊരു ഗ്യാപ്പിലാണ് അടുത്ത ബെഡ്റൂം സ്ഥിതി ചെയ്യുന്നത്. ഇതും അത്യാവശ്യം സ്പേഷ്യസ് ആയൊരു ബെഡ്റൂം തന്നെയാണ്. ഒരു ഡബിൾ കോട്ട് കട്ടിലായിരിക്കും ഇവിടെ എന്തുകൊണ്ട് നമുക്ക് ഇടാൻ പറ്റുന്നത്. കാരണം അത് ഇട്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വേറെ ഇവിടെ ടേബിൾ ഇടാനൊക്കെയുള്ള സ്പേസും ധാരാളം ലഭ്യമാക്കിയിട്ടുണ്ട്. മറ്റുള്ള റൂമുകളെ പോലെ തന്നെയാണ്, പ്രത്യേകിച്ചൊന്നും എടുത്തു പറയാനില്ല. ധാരാളം വിൻഡോകളൊക്കെ എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. മുകളിൽ വന്നിട്ടാണെങ്കിൽ റൂഫിൽ നല്ല വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ് വന്നിട്ട് ആ ഒരു സൈഡിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബുകളുടെയൊക്കെ കളർ ഏകദേശം സെയിം തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഈ നാലാമത്തെ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്ത് അറ്റാച്ച്ഡ് തന്നെയാണ്. ഇതിനകത്ത് വന്നിരിക്കുന്ന ടൈല് കുറച്ച് ഡിഫറെൻ്റ് ആയൊരു ടൈലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് പറയാൻ പറ്റാത്തൊരു കളർ വൈറ്റ് വരുന്നുണ്ട്, ഒരു ഗോൾഡൻ വൈറ്റോ എങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ആ കളറിനെ പറയാം. എന്തായാലും നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ടൈല് ചെയ്തിരിക്കുന്നത്. ഇവിടെയും ആവശ്യത്തിനുള്ള നീളവും വീതിയും എല്ലാം കൊടുത്തിട്ടാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇവിടുത്തെ നാല് ബെഡ്റൂമുകൾ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. മുകളിലത്തെ നിലയിലുള്ള ഏകദേശം എല്ലാം തന്നെ നമ്മൾ കവർ ചെയ്തു. ഇനി നമുക്ക് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസ് ആണ് കാണേണ്ടത്. നമ്മൾ ഈ ഹാളിൽ നിന്നും ഈ ഒരു ഭാഗത്തേക്കായിട്ടാണ് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. യൂട്ടിലിറ്റി സ്പേസ് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ എല്ലായിടത്തും കാണാറുള്ളത് സൈഡിൽ ഗ്രില്ലൊക്കെ ഇട്ട ഒരു യൂട്ടിലിറ്റി സ്പേസാണ്. ഇത് ശരിക്കൊരു റൂം പോലെ തന്നെ സേഫ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികൾക്ക് വേണമെങ്കിൽ ഇതൊരു റീഡിംഗ് റൂമായിട്ട് യൂസ് ചെയ്യാം. സെർവൻസ് ഉള്ളവരാണെങ്കിൽ അവർക്ക് കിടക്കാൻ ഒരു കട്ടിലിവിടെ ഇട്ട് കൊടുത്ത് അവരുടെ റൂമായിട്ട് അവർക്ക് യൂസ് ചെയ്യാം. അതുകൂടാതെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വയ്ക്കാനുള്ള പ്ലഗ് പോയിൻ്റുള്ള ആ ഒരു ഭാഗവും ഇവിടെ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇവിടെയും ജനലുകളൊക്കെ വെച്ചിട്ട് നല്ല വൃത്തിയാക്കി എയർ സർക്കുലേഷനൊക്കെ നല്ല രീതിയിൽ കിട്ടുന്ന പോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നും പുറത്തേക്ക് തുറക്കുന്ന ഡോറ് വന്നിട്ട് മുകളിലേക്കുള്ള ടെറസിലേക്ക് പോകുന്ന ആ ഒരു സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നിട്ടാണ്. ജിയുടെ സ്ക്വയർ ട്യൂബിൽ തന്നെ ബ്ലാക്ക് കളർ പെയിൻറ്റിലാണ് മുകളിലേക്കുള്ള ആ ഒരു ഹാൻഡ് റെയിൽസും കാര്യങ്ങളും എല്ലാം കൊടുത്തിരിക്കുന്നത്. മുകളിൽ വന്നിട്ട് പ്രത്യേകിച്ച് ടെറസിൽ ഞാൻ കാണിക്കാത്തത് ഓപ്പൺ ആൻഡ് ടെറസാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്കൊന്നും കാണണ്ട, അത്രയും ടൈം കൂടെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ സ്പെൻഡ് ചെയ്യേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. ഇതിന് ചുറ്റിനും ഞാൻ ഓൾറെഡി ഫ്രണ്ടിൽ നിന്ന് വീഡിയോ തുടങ്ങിയ സമയത്ത് തന്നെ പറഞ്ഞു നല്ല കാം ആൻഡ് ക്വയറ്റായ നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ്. ഒരുപാട് വീടുകൾ ചുറ്റിനു വേണ്ട, അതുകൂടാതെ തന്നെ മറ്റുള്ള വീടുകളുടെ വർക്കുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് നൈബേഴ്സിന് നമുക്ക് ഫ്യൂച്ചറിൽ കിട്ടാനുള്ള സാധ്യതയും ഇവിടെ കൂടുതലാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ വീട് സ്ഥിതി ചെയ്യുന്നത് 4.200 സെൻറ് സ്ഥലത്താണ്. ഈ കാണുന്ന മനോഹരമായ വീട് സ്ഥിതി ചെയ്യുന്നത് 2100 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് പണിതിരിക്കുന്നത്. ഇതിനുദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് 92 ലക്ഷം രൂപയാണ്. അത് ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിളാണ്. അപ്പം ഈ വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഒരു വീട് എന്നുള്ള നിങ്ങളുടെ സ്വപ്നം മാർബിൾ ഹോംസിലൂടെ നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി മാർബിൾ ഹോംസിലൂടെ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.